സന്യസ്തര അവതരിപ്പിക്കുന്ന ആത്മീയ വിഷയങ്ങളുടെ പഠന കളരിയായ ഗുരുമുഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം കർമ്മലസഭ മലബാർ പ്രോവിൻസിലെ ബഹുമാനപ്പെട്ട പീറ്റർ ചക്കിയത്തച്ഛനാണ് കൂടെയുള്ളത്. ബഹുമാനപ്പെട്ട അച്ഛന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പഠന വിഷയം ധ്യാന പ്രാർത്ഥനയാണ്. ബഹുമാനപ്പെട്ട അച്ഛ, പല മതങ്ങളിലും ധ്യാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ബുദ്ധമതത്തിലും ഹൈന്ദവ മതത്തിലുമൊക്കെ ഇത് പരിശീലിക്കുകയും പറയുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവ മതത്തിൽ ഇതിനെക്കുറിച്ച് അങ്ങനെ കേട്ടുകേൾവിയില്ല. ഞങ്ങൾ വിശ്വാസികൾ വീട്ടിൽ പ്രാർത്ഥിക്കുകയും കുടുംബ പ്രാർത്ഥനയും പിന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കർമ്മലീത സഭയിലെ ഒരു പാരമ്പര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാം ധ്യാനിക്കുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ വിശ്വാസികൾ ഈശോയോട് അടുക്കാനായിട്ട് എത്രത്തോളം ധ്യാനിക്കേണ്ടതായിട്ടുണ്ടോ? അതോ ഈ ഒരു പ്രാർത്ഥനയും പള്ളിയിലുള്ള ഒരു പോക്കുവരവും ഒക്കെ മതിയാവുമോ? അച്ഛൻ്റെ അഭിപ്രായം ഒന്ന് പറയാമോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് രശ്മി ചോദിച്ചിരിക്കുന്നത്. പലരും ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുള്ളതാണ്. കാരണം ഇന്ന് നമുക്ക് കരിസ്മാറ്റിക് പ്രാർത്ഥനയും നമ്മുടെ സാധാരണ മറ്റ് പ്രാർത്ഥനകളും ജപമാലയും ദിവ്യബലിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സാധാരണ ജനങ്ങൾ, അൽമായർ, വിശ്വാസികൾ കൂടുതൽ ദൈവ അനുഭവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചുരുക്കം ചിലരും ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. വളരെ പ്രസക്തമാണ്. തിരുസഭയിൽ നമുക്ക് മൗലികമായിട്ട് രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനയാണുള്ളത്. ഒന്ന് വാചിക പ്രാർത്ഥന, മറ്റൊന്ന് ധ്യാന പ്രാർത്ഥന. വാചിക പ്രാർത്ഥന സർവ്വസാധാരണമാണ്, സർവ്വജനീനമാണ്. പക്ഷേ അതിലും പ്രധാനപ്പെട്ടതാണ് വാസ്തവത്തിൽ ധ്യാനപ്രാർത്ഥന. കാരണം ഈശോയുടെ പ്രബോധനങ്ങളും സഭയുടെ പാരമ്പര്യവും വിശുദ്ധരുടെയും മിസ്റ്റിക്കുകളുടെയും ഒക്കെ പഠനങ്ങളുമൊക്കെ ധ്യാനപ്രാർത്ഥനയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ പുറകിലുള്ള ഈശോയുടെ ചിത്രം തന്നെ നോക്കുക. ധ്യാനനിരതനായിരിക്കുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്. കാരണം ഈശോയുടെ പ്രബോധനം, പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രബോധനം മുഴുവൻ വിരൽ ചൂണ്ടുന്നത് ധ്യാനപ്രാർത്ഥനയിലേക്കാണ്. ഉദാഹരണമായി എടുത്താൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ ആ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ധ്യാനപ്രാർത്ഥനയുള്ള ആമുഖമാണെന്ന് പറയാം. കാരണം ഈശോ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീസേരെ നിയമിക്കുന്ന പോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കഥകളടച്ച് രഹസ്യത്തിൽ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഇതിൻ്റെ അർത്ഥം ലോകത്തിൽ നിന്ന് പിൻവാങ്ങി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ പഞ്ചേന്ദ്രിയങ്ങളായിട്ടുള്ള വാതായനങ്ങൾ അടച്ച് ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ ദൈവവുമായിട്ടുള്ള ഗാഢമായ സൗഹൃദ ബന്ധത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ്. വാചിക പ്രാർത്ഥനയിൽ പലപ്പോഴും അത്രമാത്രം നമ്മൾ നമ്മെ തന്നെ കണ്ടുമുട്ടുന്നില്ല. വാചിക പ്രാർത്ഥന നമ്മളങ്ങോട്ട് ചൊല്ലിപ്പോവുകയാണ്. സാധാരണ ദൈവാനുഭവം, ആഴമായ ദൈവാനുഭവം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മെ തന്നെ നേരിടാനുള്ള അവസരവും ധൈര്യവും നമുക്കുണ്ടാകണം. അത് ഉണ്ടാകുന്നത് ധ്യാനപ്രാർത്ഥനയിലാണ്. വാചിക പ്രാർത്ഥന നമ്മളിപ്പം സ്വർഗസ്ഥനായ പിതാവിനെ ചൊല്ലി, അല്ലെങ്കിൽ നന്മ നിറഞ്ഞു മറിയുമേ എന്ന് ചൊല്ലി, നമ്മിലേക്ക് തിരിഞ്ഞ് നമ്മൾ ആരാണ്, നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാനുള്ള അവസരമാണ് വാസ്തവത്തിൽ ധ്യാനം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ഉള്ളിൽ കടന്ന് കഥകളടച്ച് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന തന്നെ എടുക്കാം. ഈ പ്രാർത്ഥനയെ വ്യാഖ്യാനിച്ചുകൊണ്ട് കർമ്മലീത ഒന്നാം സഭയുടെ നിഷ്പാദ കർമ്മലസഭയുടെ നവീകരണകർത്തയും സ്ഥാപകയുമൊക്കെ ആയിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ആവിലായ വിസ്തി അമ്മത്രേസ്യ തിരുസഭയുടെ
പ്രാർത്ഥനയുടെ ഔദ്യോഗിക പ്രബോധകയാണ്. ആ പ്രബോധക സൂര്യസരണിയിൽ പറയുന്നത് ഇത് പ്രണിധാന പ്രാർത്ഥനയുടെ സമുന്നതമായിട്ടുള്ള രീതിയാണ് എന്നാണ്. അതായത് ധ്യാന പ്രാർത്ഥന അഥവാ പ്രണിധാന പ്രാർത്ഥന. അച്ഛാ, ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഈ വാചിക പ്രാർത്ഥനയും ധ്യാന പ്രാർത്ഥനയും എന്താണെന്നുള്ള ഒരു ഊഹം കിട്ടി. ഈ പ്രണിധാന പ്രാർത്ഥന എന്ന് പറയുന്നത് മനസ്സിലായില്ല, കേട്ട് കേൾവിയില്ല. ഒന്ന് തീർച്ചയായിട്ടും പറയാമോ? പറയാം, പറയാം. അതായത് ശരിയാണ് പറഞ്ഞത്. കാരണം പ്രണിധാന പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ധ്യാന പ്രാർത്ഥനയുടെ ഉയർന്ന അവസ്ഥയിലേക്ക് വരുന്നതാണ്. അത് നമ്മൾ പലപ്പോഴും പഠിക്കുമ്പോഴും പിന്നെ പഠിപ്പിക്കുമ്പോഴുമൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഉയർന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അത് നമ്മൾ ധ്യാനിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് മറ്റ് പുസ്തകങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, അതായത് പ്രണിധാനം എന്ന് പറയുന്നത് കോണ്ടംപ്ലേഷൻ, നമ്മൾ ധ്യാന പ്രാർത്ഥനയുടെ പരിസമാപ്തി, രൂപാന്തര ഐക്യത്തിലേക്ക്, നിവേശിത പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുന്നതിനെയാണ്. പക്ഷേ ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നത് ആ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ കടന്നു ചെല്ലണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴത്തേനും വരുന്നത് എന്താണെന്നറിയുമോ? ഈശോ പറഞ്ഞെന്താ? നിശബ്ദത, ഏകാന്തത, ഏകാഗ്രത. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വചനം മനനം ചെയ്ത് വീണ്ടും വീണ്ടും ചിന്തിച്ച് ഈ വചനത്തിലൂടെ ഈശോ എന്നോട് എന്താ പറയുന്നത്, ഞാൻ ആ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ? നമ്മളെ തന്നെ നേരിടുക ദൈവത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ ആ നേരിടുക എന്ന് പറയുമ്പോഴത്തേനും കണ്ടുമുട്ട് നേരിടുക. നേരിടുക എന്ന് പറയുമ്പോൾ നമ്മുടെ പാപാവസ്ഥയെ ദൈവം കാണിച്ചു തരുവാണ്. അപ്പോൾ വചനവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം നമ്മളവിടെ കണ്ടുമുട്ടുക. സാധാരണ വാചിക പ്രാർത്ഥനയിൽ അങ്ങനെ നമുക്ക് കണ്ടുമുട്ടാൻ അവസരങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ വളരില്ല. വളർന്ന് ദൈവാനുഭൂതിയിലേക്ക് വരണമോ, ഉറപ്പായിട്ടും ധ്യാന പ്രാർത്ഥന ആവശ്യമാണ്. അത് തിരുസഭ വളരെയധികം എന്താണ് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ നമ്മുടെ ഭാഗത്തുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് അത് ജനകീയമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ആ വളരെ പ്രധാനപ്പെട്ടാണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. അതേസമയം സന്യാസിനി സന്യാസിമാരോടൊക്കെ പറയുന്നുണ്ട് വചനത്തിൽ ക്രിസ്തുവിൻ്റെ തിരുമുഖം ധ്യാനിക്കുക എന്നാണ് ഫ്രാൻസിസ് പാപ്പ അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഫ്രാൻസിസ് അല്ല, ജോൺ പോൾ രണ്ടാമൻ പാപ്പ എന്താണ് സ്റ്റാർട്ടിങ് എഫ്രഷ് ഫ്രം ക്രൈസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വചനത്തിൽ തിരുമുഖം ധ്യാനിക്കുക. അതുപോലെ തന്നെ പ്രൊക്ലെയിം എന്ന് പറയുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനത്തിൽ 2016 ജൂൺ 29 ഇറക്കിയതാണ്. അതിനകത്തും ഈ ധ്യാന പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് അത് ജനങ്ങളിലേക്ക് വേണ്ട വിധത്തിൽ എത്തിച്ച് ഈ ഇതാണ് പ്രാർത്ഥന അവരെ പഠിപ്പിച്ചില്ല. അത് നമ്മുടെ ഒരു പോരായ്മയാണ്. പക്ഷേ ഇപ്പോൾ ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനയുടെ തന്നെ ലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം ധ്യാന പ്രാർത്ഥനയ്ക്ക് ഉയരുക എന്നുള്ളതാണ്. സ്തുതിപ്പുകളൊക്കെ നമ്മൾ രൂപാന്തരപ്പെട്ട് ദൈവാനുഭൂതിയിലേക്ക് വരിക. അപ്പോൾ ഈശോയെ നമുക്ക് ഗാഢമായിട്ട് അനുഭവിക്കണമോ, ഉറപ്പായിട്ടും ധ്യാന പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതിന് ചെയ്യേണ്ടത് എന്താണ്? എല്ലാ ദിവസവും ഒരു 10 or 15 നേരം തിരുവചനം, 5 or 10 minutes തിരുവചനം വായിച്ച് 10 നേരം നിശബ്ദമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ നീ എന്നോട് വ്യക്തിപരമായിട്ട് ഈ തിരുവചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണ് എന്ന് അപ്പോൾ നമ്മൾ ശരിക്കും കേൾക്കും. ആ നിശബ്ദതയിൽ ഈശോ ഒരുപാട് രഹസ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തരും. യോഹന്നാൻ കുരിശ് പിതാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആഴമായ നിശബ്ദതയിലാണ് ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവിനെ പഠിപ്പിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും കുടുംബ എല്ലാ വിശ്വാസികളും ഗൃഹസ്ഥരും സന്യാസികളും സന്യാസികളും ഒക്കെ ധ്യാന പ്രാർത്ഥനയിലേക്ക് വരണം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, കാരണം എന്നറിയാമോ, വാചിക പ്രാർത്ഥന തന്നെ അത് പ്രാർത്ഥനയാകുന്ന എപ്പോഴാണ്? അതായത് 3 അവബോധമാണ്. ആരോടാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ എന്താണ് പറയുന്നത്, ഈ സംസാരിക്കുന്ന ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ 3 അവബോധമാണ് ശരിക്കും പ്രാർത്ഥനയെ പ്രാർത്ഥനയാക്കുന്നത്. ഈ അവബോധത്തിലുള്ള വളർച്ചയാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യ അവബോധം. ഞാൻ ദൈവത്തിൻ്റെ മകനോ മകളോ ആണെന്നുള്ള ഗാഢമായിട്ടുള്ള അനുഭവം, ആ അനുഭവം വരുമ്പോഴത്തേനും എനിക്ക് ദൈവസ്നേഹത്താൽ എൻ്റെ ഹൃദയം വിജൃംഭി നിറയും. അപ്പോൾ എനിക്ക് പ്രത്യാശയുണ്ടാകും, കർത്താവിൽ സ്നേഹമുണ്ടാകും. അപ്പോൾ ആ സ്നേഹ അനുഭൂതിയാണ് വാസ്തവത്തിൽ ധ്യാനത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ധ്യാന പ്രാർത്ഥനയ്ക്ക് വരണമെന്നാണ് വാസ്തവത്തിൽ സഭ ആഗ്രഹിക്കുന്നതും പഠിപ്പിക്കുന്നതും.
ഇനി കൂടുതൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മറ്റ് സംശയങ്ങളെല്ലാം തീരും. ഒരു പക്ഷേ നമുക്ക് കൂടുതൽ ഇതേക്കുറിച്ച് പിന്നീടൊരു അവസരത്തിൽ ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി അച്ഛാ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈശോവിനോട് വിശ്വസിക്കുന്ന എല്ലാവർക്കും ധ്യാനത്തിനോടുള്ള ഒരു പ്രാധാന്യം ഈ ഒരു അവതരണത്തിലൂടെ മനസ്സിലായി കാണുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലുള്ള പ്രാർത്ഥനയും പള്ളിയിൽ പോയുള്ള പ്രാർത്ഥനയും മാത്രമല്ല, അതിൽ ഒതുങ്ങുന്ന അല്ല പ്രാർത്ഥന, ഈശോയോട് അടുക്കാനായിട്ട് നമുക്ക് ഇനിയും ധ്യാനത്തിലൂടെ നമുക്ക് അടുക്കാം എന്ന് ഈ ഒരു അവതരണത്തിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഈ ഒരു അറിവ് ഞങ്ങൾക്ക് പകർന്നു തന്നതിന് അച്ഛനോട് ഒന്നും കൂടി നന്ദി അറിയിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.